കോട്ടയം ജില്ലയിൽ നിന്നും ഹരിതകർമ്മസേന 635 ടൺ പ്ലാസ്റ്റിക് മാലിന്യം ശേഖരിച്ചു. കഴിഞ്ഞ 3 മാസക്കാലത്തിനിടയിലാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സംഭരിച്ചതെന്ന് ക്ലീൻ കേരള കമ്പനി അധികൃതർ പറഞ്ഞു. ഹരിതകർമ്മസേന വഴി ക്ലീൻ കേരള കമ്പനിയാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുമായി ഇത്രയും പ്ലാസ്റ്റിക് മാലിന്യം സംഭരിച്ചത്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള പാഴ്വസ്തുക്കളാണ് വാതിൽപ്പടി ശേഖരണത്തിലൂടെ സമാഹരിച്ചത്. 3 മാസത്തിനിടയിൽ 36 ടൺ തരംതിരിച്ച പ്ലാസ്റ്റിക് ശേഖരിച്ചു. 400 ടൺ അജൈവ മാലിന്യമാണ് ഇക്കാലയളവിൽ മാറ്റിയത്. ഇലക്ട്രോണിക്സ് മാലിന്യം, ആപ്തകരമായ മാലിന്യം, ചില്ലുമാലിന്യം എന്നിവയും ഉൾപ്പെടുന്നു. ജനുവരിയിൽ മാത്രമായി 60 ടൺ തരംതിരിച്ച പ്ലാസ്റ്റിക്കാണ് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മാറ്റിയത്. ജില്ലയിൽ ആദ്യമായാണ് ഇത്രയും അളവിൽ പ്ലാസ്റ്റിക് ശേഖരിച്ചതെന്ന് ക്ലീൻ കേരള കമ്പനി അധികൃതർ പറയുന്നു. ഡിസംബറിൽ 39 ടണ്ണും ഫെബ്രുവരിയിൽ 36 ടണ്ണും പ്ലാസ്റ്റിക്കാണ് ശേഖരിച്ചത്. ഈ ഇനത്തിൽ 3 മാസം കൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് 7.5 ലക്ഷം രൂപയാണ് വരുമാനമായി ലഭിച്ചത്. ജില്ലയിൽ 72 തദ്ദേശ സ്ഥാപനങ്ങളാണ് മാലിന്യ നീക്കത്തിന് ക്ലീൻ കേരളയുമായി കരാർ ഉള്ളത്. ഹരിതകർമ്മസേനാംഗങ്ങൾ ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് തരംതിരിച്ച് വിവിധ ഏജൻസികൾക്ക് കൈമാറുകയാണ്. മൾട്ടിലെയർ പ്ലാസ്റ്റിക് വാഴൂരിലും കടുത്തുരുത്തിയിലുമുള്ള ഷ്രെഡിംഗ് യൂണിറ്റുകളിലെത്തിച്ച് പൊടിക്കും. ഇത് ടാറിങ്ങിനായി കരാറുകാർ കൊണ്ടുപോകുന്നു. പുനരുപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ക്ലീൻ കേരളയുടെ ഗോഡൌണിൽ സൂക്ഷിച്ച് വിവിധ ഏജൻസികൾക്ക് കൈമാറുന്നു. തുടർച്ചയായ ബോധവൽക്കരണവും വീടുകൾ വഴി ഹരിതകർമ്മസേനാംഗങ്ങൾ എത്തുന്നതും പ്ലാസ്റ്റിക് മാലിന്യം സൂക്ഷിച്ചു നൽകാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതായി അധികൃതർ പറയുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.